3,50,000 രൂപ കൊടുക്കാം. 3,50,000 രൂപയ്ക്ക് നമുക്ക് ഇന്നോവ, അതും G4 ഫുള്ള് പഠിപ്പിച്ച സെക്കൻഡ് ജാവി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അതെ ഫുള്ള് പക്കാണ്ട്. ഓ അതെ, ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കാം. ഇത് ഓഫർ വരെ കൊടുക്കാം, എല്ലാം പെരുന്നാൾക്ക് ഓഫർ കൊടുക്കാം. 5,50,000 രൂപ കൊടുക്കാം. 5,50,000 രൂപ കൊടുക്കാം, വേറെ പണികളൊന്നും ഇല്ല, ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. സിൻവായിന്റെ കസ്റ്റമേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, പെരുന്നാളായിട്ട് ഒരു ഓഫർ പ്രൈസിൽ വാഹനം കൊടുക്കാം. 3,50,000 രൂപ കൊടുക്കാം. 3,50,000 രൂപ, അതെ 3,50,000 രൂപയ്ക്ക് 13-14 രജിസ്ട്രേഷൻ ഉള്ള റീറെജിസ്ട്രേഷൻ വണ്ടി കൊടുക്കാം. 2019 CVT ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് വാഹനം, 7,00,000 മാർക്കറ്റ് റേറ്റ് ഉള്ള വാഹനം, നമുക്ക് 5,50,000 രൂപ കൊടുക്കാം. 5,00,000 രൂപ കൊടുക്കാം, 7,00,000 മാർക്കറ്റ്. 6,00,000 പറഞ്ഞുകൊണ്ട് നമ്മൾ പെരുന്നാളും കൂടി അല്ലേ, നമ്മൾ അതിന് താഴത്തേക്ക് നമ്മൾ കൊടുക്കും. 13-6,00,000 അല്ല, അതിന്റെ കീപ്പട്ടിഞ്ഞ് കൊടുക്കാം. എത്ര കൊടുക്കാം? 5,50,000 രൂപ കൊടുക്കും. 5,00,000 രൂപയ്ക്ക് ഞാൻ പറഞ്ഞു, നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മാനക്കയത്തുള്ള നിയോ ഡ്രൈവറിന്റെ വീണ്ടും എത്തിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ ചെയ്യുന്നത് അതിന്റെ സെക്കൻഡ് പാർട്ടിൽ വീണ്ടും എത്തിക്കുന്നുണ്ട്. ചക്കമ്പലാശ്ശേരി 10-15 വണ്ടികളാണ്. മേജർ ആക്സിഡന്റ് ഫ്രണ്ടിനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂം ആണ്. എല്ലാ വണ്ടികളും ഓഫർ വരിയിലുണ്ട്. മാരുതികളൊക്കെ വണ്ടികളൊക്കെ സ്റ്റാർട്ടിംഗ് ഏകദേശം 80,000-70,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമ്മളെ കോളിലെ റിയാസുക്കാണ് നമ്മുടെ വീടിലേക്ക് വരുന്നത്. രണ്ട് കാണല്ലേ, ലൊക്കേഷൻ വരില്ലേ? ലൊക്കേഷൻ വരുന്നത് മലപ്പുറത്തിന്റെയും മഞ്ചേരിന്റെയും ഇടയില്. മലപ്പുറം എന്നാണെങ്കിൽ 7 കിലോമീറ്റർ, മഞ്ചേരി നിന്നാണെങ്കിൽ 3 കിലോമീറ്റർ. ആനക്കയം എന്ന പ്രദേശം, ആനക്കയാണ് നമ്മളെ ആനക്കയത്തിന് തൊട്ടടുത്ത്. മേജർ ആക്സിഡന്റ് ഫ്ലഡും നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടേ കൊടുക്കും. പറ്റിച്ച ഒരു പരിപാടി ഇല്ലല്ലോ. മാക്സിമം ലോണാണ് ഈ വണ്ടികളൊക്കെ, അത് ഓഫർ വലിയ ഓഫറിലാണ് കൊടുക്കുന്നത്. ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ ഒരു 10 ലിറ്റർ പെട്രോളും ഡീസലും കൊടുക്കും. പെരുന്നാള് വരെ കൊടുക്കും. തീർച്ചയായിട്ടും. പിന്നെ എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട് ഇവിടെ? വണ്ടി നമുക്ക് ഇപ്പൊ നിലവിൽ വരുന്നത് 70,000 രൂപ മുതലാണ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. 70,000 മുതലാണ്, അതും ഡീസലും അല്ല മൈലേജ് ഉള്ള വണ്ടി കൊടുക്കുന്നത്. മാക്സിമം ലോണുള്ള തീർച്ചയായിട്ടും. അതേമാതിരി തന്നെ അൾട്ടോളൊക്കെ അങ്ങനെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അൾട്ടോ നമുക്ക് 90,000 രൂപ 2009 കൊടുക്കാം. ഇവളൊക്കെ മാക്സിമം ലോണിൽ, അത് ചെറിയ വില കൊടുക്കും. എല്ലാ ഓഫർ വലിയ കണ്ടല്ലോ നമ്മൾ എടുത്ത്. ആ ഓക്കെ, വെറും 2,50,000 രൂപ നമ്മൾ കൊടുക്കും. വ്യത്യാസം കൊടുക്കണം, സെഡാൻ വണ്ടി കൊടുക്കണം, ഡീസൽ വണ്ടി ഒക്കെ ഓഫർ വിലയാണ്. വീഡിയോയിൽ കണ്ടല്ലോ. ഓ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോയി വരെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാണുകയും മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് ഫോളോ മറക്കണം. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നിയോ ഡ്രൈവ് യൂസർ കാർസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം. നല്ല നല്ല വീഡിയോസ് റീൽസ് കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും. ഫ്രണ്ട്സ്, അപ്പോ സെക്കൻഡ് മാർട്ടിൽ നമ്മുടെ ഫസ്റ്റ് വണ്ടി ആണ്. ചെറിയ കായ്ക്ക് നല്ല അടിപൊളി ഇന്നോവ അല്ലേ? നമ്മുടെ കോളിൽ റിയാസുക്കാണ് നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ എങ്ങനെ ഡിലേ ആയിരുന്നത്? ഡീല് 2009 വാഹനം, 9 മോഡലാണ്. റീ വണ്ടിയാണ്? അതെ. ഓക്കെ, ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. ചെയ്ത വണ്ടിയാണ്? G4 ആണ്. സെൻട്രൽ AC, സെൻട്രൽ ലോക്ക്, എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. എല്ലാം ചെയ്തോണ്ട് CTR ഒക്കെ അടിപൊളിയൊക്കെ ചെയ്തോ? അതെ, ടച്ച് സ്ക്രീന്, സെക്കൻഡ് ജാവി, എല്ലാ സംഭവങ്ങളും ഉണ്ട്. എല്ലാം ഉണ്ട്. ടയറൊക്കെ കരിമുത്തൻ ടയറും ഉണ്ടല്ലോ. അതെ അതെ അതെ. ഇത് കിലോമീറ്റർ വരെ പറയാൻ പറ്റുന്ന? കിലോമീറ്റർ 1,50,000 ആണ്. ജെന്യൂൻ ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. റീ വണ്ടി ആകുമ്പോൾ പിന്നെ നമ്മൾ ആ ലെവലിലെ പറയുള്ളൂ. അതെ അതെ. ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് തേർഡ് നിലവിലുള്ള. വേറെ മേജർ റീപ്ലേസ് എന്തെയുണ്ടോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല, ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇല്ലല്ലോ, കാര്യങ്ങളോ ഇഷ്യൂസോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ചെയ്തോളൂ. അതെ അതെ, 4-5 വർഷമായിട്ട് ഇവിടെ പാർട്ടി ഉപയോഗിച്ചോണ്ടിരിക്കുന്ന വണ്ടി. പേപ്പറൊക്കെ എത്ര വർഷം ഉണ്ട്? പേപ്പർ ഇപ്പൊ നമുക്ക് ഒരു 2 മാസത്തിന്റെ ഇടയിൽ പേപ്പർ മെയിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ റിന്യൂവലിന്റെ ഒരു ചാർജ് നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വാഹനം കൊടുക്കാം. കുറച്ച് കൊടുക്കണം, അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ അത് എടുത്തിട്ടാണെങ്കിൽ കൊടുക്കാം. എങ്ങനെ നമ്മൾ കൊടുക്കും? ആ കൊടുക്കും. എത്ര കൊടുക്കുന്ന? ഇത് നമുക്ക് 3,50,000 രൂപ കൊടുക്കാം. 3,50,000 രൂപയ്ക്ക് നമുക്ക് ഇന്നോവ, അതും G4 ഫുള്ള് പഠിപ്പിച്ച സെക്കൻഡ് ജാവി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ? അതെ, ഫുള്ള് പക്കാണ്ട്. വേറെ പണികളൊന്നും ഇല്ല, എണ്ണടിച്ച് ഓടിയാൽ മതി, ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. 3,50,000 രൂപയ്ക്ക് കൊടുക്കാം. 10 ലിറ്റർ ഡീസൽ ഞങ്ങൾക്ക് ഇതിനൊപ്പം ഫ്രീ ആയിട്ട് തിരിഞ്ഞു പറയണ്ടല്ല, ഓഫർ വലിയ കൊടുക്കണം. തീർച്ചയായിട്ടും. അടുത്ത വണ്ടി ചെറിയ മുടക്കില്, വെറും 50,000 മുടക്കിലുള്ള അടിപൊളി ഹോണ്ട സിറ്റി സെഡാൻ വണ്ടി. ഇത് 2016 സൺറൂഫ് വരുന്ന VX ഓപ്ഷൻ. VX ആണ്, സൺറൂഫ് വരെ വരുമല്ലോ. ഡീസൽ വാഹനം, ഡീസൽ ആണ്, നല്ല മൈലേജ് ഉണ്ടാവും. അതെ, 4 ടയർ പുതിയതുണ്ട്, അലോയ് വീൽ ഉണ്ട്, സെന്റർ ലോക്ക് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. എല്ലാ ഓപ്ഷനുള്ള വാഹനം. കിലോമീറ്റർ കിലോമീറ്റർ ഇത് വരുന്നത്, ഇതിൽ കാണിക്കുന്നത് 90,000 ആണ്. കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്, രജിസ്ട്രേഷൻ വാഹനമാണ്. റീ വണ്ടിയാണ്. അതെ, അപ്പൊ നമ്മൾ മീറ്റർ കാരണം ജനിറ്റ് പറയുള്ളൂ. അതെ അതെ. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓണർഷിപ്പ് തേർഡ് നിലവിലുള്ള. റീപ്ലേസ് എന്നാലേ? റീപ്ലേസ് അപകട കാര്യങ്ങളൊന്നും ഇല്ല. ഗ്ലാസ് മാറിയിട്ടുണ്ട്. മെയിൻ ക്ലാസ് മാറിയാണ്. എത്ര വണ്ടി ചോദിക്കുന്നുണ്ട്? വണ്ടി നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കാം. എത്ര കൊടുക്കാം? നമുക്കൊരു 5,80,000 കിട്ടിയ കൊടുക്കാം. എത്ര മോഡലാണ്? 2016 ഫുൾ ലോഡ് സൺറൂഫ് വരുന്ന. 16 മോഡൽ 5,80,000 ചോദിക്കുന്നുണ്ട്. ഡീസൽ വണ്ടിയാണ്, എന്തായാലും കുറച്ച് കൊടുക്കും.
മാക്സിമം ലോണും കയറൂലേ? ഓ, ലോൺ ചെയ്യും, പക്ഷെ ലോൺ നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ ഫിനാൻസ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കും. ചെയ്ത് കൊടുക്കും. നിങ്ങൾ അതിന്റെ സെറ്റപ്പിൽ വരിക, അല്ലെങ്കിൽ നിങ്ങൾ വരികയാണെങ്കിൽ ആളെ മുട്ടിച്ച് തരുമല്ലോ. തീർച്ചയായിട്ടും. വെറും 50,000 മുഴക്കല അടിപൊളി ഡീസൽ വണ്ടി കൊണ്ടാക്കാം. 10 ലിറ്റർ ഡീസൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടി. ഓ, അതെ അതെ, നമ്മൾ കൊടുക്കും. എത്ര മൈലേജ് തന്നെ? മൈലേജ് എന്തായാലും 20-ന്റെ മുകളിൽ കിട്ടി. 25 വരെ കിട്ടുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. ഇരുവിന്റെ മാപ്പ് നമുക്ക് പറയാം. ഓ, പറയാം പറയാം. ഡീസൽ അല്ല. അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഒരു 7-സീറ്റ് വണ്ടിയാണ്. എഫ്ടിക്കറെ എങ്ങനെ മോഡൽ ഉണ്ട്? ഇത് 2015 VDI. 15 VDI ആണ്. അതെ. അലുവീലും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. അതെ അതെ അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? 1,50,000. റീവണ്ടിയാ? അല്ല, ഒറിജിനൽ. ഒറിജിനൽ കേരള വണ്ടിയാണല്ലോ. 1,50,000 ഇസ്റ്റർ ഉണ്ട്. ഇതിന് ഇസ്റ്റർ അവൈലബിൾ ആയിരിക്കും. ചെക്ക് ചെയ്തിട്ടില്ല, എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട്. ഡീസൽ വാനല്ലേ, വണ്ടി നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കാം. ഇത് ഓഫർ വരെ കൊടുക്കാം. എല്ലാം പെരുന്നാൾ ഓഫറിൽ കൊടുക്കാം. 5,50,000 കൊടുക്കാം. 5,50,000 കൊടുക്കാം. വേറെ പണികളൊന്നും ഇല്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ ലോണ് കയറൂലേ? ലോൺ കയറും. എത്ര കയറും? ഒരു 4.5 ഗ്യാരണ്ടാണ് മാക്സിമം കയറും. അങ്ങനെയാണെങ്കിൽ 10-50 rupees ആ ലെവലിൽ നമുക്ക് ഉണ്ടെങ്കിൽ വണ്ടി കൊണ്ടുപോകും. വണ്ടി ഇറക്കാറല്ലേ. നിങ്ങളെ പ്രൊഫൈല് മാക്സിമം ഉഷാറാണ്. മാക്സിമം ലോൺ അടുത്ത വണ്ടി മാരുതിയുടെ എ സ്റ്റാർ അല്ലേ? അത് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് നമ്മൾ കാണാത്തൊരു മോഡലാണ്. ഇത് 2011 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് വാഹനം. 11 സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓണർഷിപ്പ് LXi VXi? ഇത് VXi. ഫുൾ ഓപ്ഷൻ. 4 പവർ വിൻഡോ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ പവർ സ്റ്റിയറിംഗ്, AC, എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. ഒരു ലേഡിക്ക് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം. കാരണം CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. നല്ല അടിപൊളി ജെൻസിൻ. രണ്ട് പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ കാര്യങ്ങൾ കിലോമീറ്റർ 1.10. അതെ. ഇത് ഇസ്റ്റർ ഉണ്ടതിന്? ആ, ഇസ്റ്റർ അവൈലബിൾ ഉണ്ടാവും. എല്ലാ കമ്പനിയും ചെയ്യുന്ന വണ്ടിയാണ്. റീപ്ലേസ് റീപ്ലേസ് ആകാതെ കാര്യങ്ങളൊന്നും എത്ര ചോദിക്കുന്നുണ്ട്? ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് ആയിട്ട് 2,25,000 രൂപ കൊടുക്കാം. ഓട്ടോമാറ്റിക് 2,5 ലക്ഷം. അതാണ്, 2,5 ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് എ സ്റ്റാർ. അതും സിംഗിൾ ഓണർഷിപ്പ് കമ്പനി ഇസ്റ്ററിൽ ഉണ്ടല്ലേ. അതെ അതെ. വേറെ പണികളൊന്നും ഇല്ല. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും. ആ, തീർച്ചയായിട്ടും. ഇതിപ്പോ ലോൺ കയറൂലേ? ലോൺ കയറും. എത്ര കയറുമ്പോ? ലോൺ എന്തായാലും 2 ലക്ഷത്തിന് അടുത്ത് കയറും. എന്തായാലും കയറും. ഒരു 10-30 rupees 25 rupees ഉണ്ടെങ്കിൽ നമുക്ക് എ സ്റ്റാർ ഓട്ടോമാറ്റിക് കൊണ്ടുപോകാം. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ലെങ്കിൽ കൂടി നമുക്ക് ഒരു 15 പ്രതീക്ഷിക്കാം. ആ, 15 ലെവൽ എന്തായാലും പറയാലോ. പ്രതീക്ഷിക്കാം. ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഒരു 7-സീറ്റ് ഇന്നോവ. ഡെൽറ്റോണ കളർ ചെയ്ത വണ്ടി. അതെ. ഡീൽ വരുന്നത് 2013 മോഡൽ. അതെ, ഇന്നോവ G4. G4 ആണ്. I4 ലേക്ക് കൺവേർട്ട് ചെയ്ത അവിടെ സൈഡിൽ മിറർ ഒക്കെ വെച്ചു. അലവീല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അലവീല് കാര്യങ്ങള്, 3 പുതുപുത്തൻ ടയർ. ടയറുണ്ട്. ഇത് തലകൾ കുറച്ച് കമ്മി ഉണ്ടല്ലോ. അതെ അതെ. ബാക്കി 3 പുതിയ ടയറാണ്. പുതിയ പുത്തൻ കരിമുത്തൻ ടയറുണ്ടല്ലോ. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി വാഹനം. ലെതറിന്റെ കവറൊക്കെ ഉണ്ടല്ലോ. എല്ലാം ഉഷാറാണല്ലോ. നല്ല ഉഷാർ, അടിപൊളി വാഹനം. ഇത് റീവണ്ടി ആണ്? അല്ല, ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. ഒറിജിനൽ കേരള. എത്ര ഓടിക്കുന്നത്? ഇത് ഓടിക്കുന്നത് 1,90,000 kilometers. കറക്റ്റ് ഓട്ടം ആയിരിക്കൂലേ? അതെ, കറക്റ്റ് ഓട്ടേ കയറും. പേപ്പർ മാരിജല്ലോ? ഇല്ലല്ലോ. 2013 പേപ്പർ ആണല്ലോ. 2013 വാഹനം. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് 6 ആയിട്ടുണ്ട് നിലവിലുള്ള. വേറെ മേജർ റീപ്ലേസ് എന്തെയുണ്ടോ? മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. എത്ര കൊടുക്ക? ഒരു കാര്യങ്ങൾ പറഞ്ഞേ, 2013 ഒറിജിനൽ കേരള ഇന്നോവ G4 Type 4 ആയിരിക്കും വാഹനം. ഒന്ന് പറഞ്ഞേ. ഒരു 6 രൂപ കൊടുക്കോ? 6 രൂപ വളരെ കുറഞ്ഞ വില അല്ലേ? അതിന് മേപ്പട വേണമല്ലേ? അല്ല, നിങ്ങൾ പറയണ ശരിക്കും മേലക്ക് പറയണം. നിങ്ങൾ 6 ലക്ഷം പറഞ്ഞോണ്ട് നമ്മള് പെരുന്നാളും കൂടി അല്ലേ. നമ്മൾ അതിന് താഴത്തേക്ക് നമ്മൾ കൊടുക്കും. കൊടുക്കും 13-6 ലക്ഷം അല്ല, അതിന്റെ കീപ്പട്ടിഞ്ച് കൊടുക്കും. എത്ര കൊടുക്കാം? 5,50,000 രൂപ കൊടുക്കും. 5,00,000 രൂപയ്ക്ക്? അതെ, ഞാൻ പറഞ്ഞു ചെയ്തോളി. ഒറിജിനൽ കേരള 2013 ഇന്നോവ എവിടെങ്കിലും കിട്ടുമോ? ഇതേ വിലക്ക് എവിടെയെങ്കിലും കിട്ടില്ല, പറഞ്ഞോളി, വിളിച്ചോളിട്ടോ. 5,00,000 രൂപ. 5,00,000 രൂപയൊക്കെ 13 മോഡൽ ഇന്നോവ തെരു ചെയ്യും. അതുമാതിരി 10 ലിറ്റർ ഡീസലും പെട്രോളും കൊടുക്കും. അതിനിപ്പോ വണ്ടിന് വില കൂട്ടിയിട്ടല്ല, അല്ലാതെ കൊടുക്കാനുള്ളത്. ഓഫർ വലിയ കൊടുക്കും. ഇതുപോലെ ഓഫറുകൾ ഇനിയും വരും. നമ്മുടെ നിയോ ഡ്രൈവ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തോളി, വെയിറ്റ് ചെയ്തോളി. ഇതേപോലത്തെ വാഹനങ്ങൾ ഇനിയും വരും. നല്ല ഓഫർ വിലയിൽ, നല്ല അടിപൊളി വില കുറവിലും കൊടുക്കുമല്ലോ. ഇതിന് വേറെ പണികളൊന്നും? തീർച്ചയായിട്ടും. ഇത് ബാംഗ്ലൂരില് മഞ്ഞൾ കൃഷി ചെയ്യുന്ന കസ്റ്റമർ വാഹനം. അവര് കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർക്ക് ഇടക്കിടക്ക് പോയി വരുന്ന വാഹനം. അതുകൊണ്ടാണ് ഇത്ര കിലോമീറ്റർ. അതെ അതെ. ഇത് ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസലില് ഇത് എന്തായാലും അവര് പറഞ്ഞത് 14-15 കിട്ടും എന്നാ. കാരണം അവര് ഡയറി മാസത്തില് 2 തവണ ബാംഗ്ലൂർ പോയി വരുന്നുണ്ട്. അവര് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വണ്ടി വീണ്ടും ഒരു ലിവ ഉള്ളല്ലേ? അതെ.
ഇത് 2013-14 രജിസ്ട്രേഷൻ വരുന്ന പ്ലാറ്റിൻ ആക്കിയ വാഹനം, നാല് പുതിയ ടയറോട് കൂടിയിട്ട് ഡീസൽ. കിലോമീറ്റർ 1.10 നമുക്ക് പുറത്തുനിന്ന് ഒട്ടുമിക്ക വാഹനം ഗ്ലാസ് മാറിയിട്ടാണ് വരാറ്. അത് എന്താണ് നമുക്ക് മനസ്സിലാവണില്ല. ചിലപ്പോ കല്ലടിക്കുന്നതായിരിക്കും, ചിലപ്പോ അടിച്ചു പൊട്ടിക്കുന്നതായിരിക്കും. ഫ്രണ്ട് തട്ട കാര്യങ്ങളൊന്നും വണ്ടിക്ക് എത്ര കൊടുക്കുന്നല്ലേ? ഇത് നമുക്കൊരു ഓഫീസിൽ കൊടുക്കാം. നിങ്ങളൊരു വില പറഞ്ഞേ. ഒരു 4 രൂപ കൊടുത്തൂടെ? 4 രൂപയാണ് ശരിക്കും ഇതിന്റെ ഒരു മാർക്ക്. 3.90 പാറ്റനൊക്കെ ആക്കിയ വാഹനമല്ലേ. ടയർ കാര്യങ്ങളൊക്കെ നമ്മളതിൽ കുറച്ച് കൊടുക്കും. എത്ര കൊടുക്കും? യാസിൻ ഭായിന്റെ കസ്റ്റമേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, പെരുന്നാളായിട്ട് ഒരു ഓഫർ പ്രൈസിൽ വാഹനം കൊടുക്കാം. 3,50,000 രൂപ കൊടുക്കാം. 3,00,000 രൂപ? അതെ, 3,00,000 രൂപ. 13-14 രജിസ്ട്രേഷൻ ഉള്ള റീറജിസ്ട്രേഷൻ കൊടുക്കാനല്ലേ? 3,00,000 രൂപയ്ക്ക് പ്ലാറ്റിനം ടൈപ്പ് ആക്കിയ സീറ്റർ കാര്യങ്ങൾ, ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി, പണികളൊന്നും ഇല്ലാത്ത ഒന്നുമില്ല. ലോൺ എത്ര കയറും? ലോൺ എന്തായാലും 2.5 കിട്ടണ്ടാണ്. ലോണിനെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചിട്ടില്ല. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അവരായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കാം. ലെവലായി കൊടുക്കാനല്ലേ? എന്തായാലും 3,00,000 ചോദിക്കുന്നുണ്ട്. അതിലെന്തായാലും ചെറിയ രീതിയിൽ കുറച്ച് കൊടുക്കും. ഡീസൽ മാത്രം മൈലേജ് കിട്ടും? ഡീസൽ എന്തായാലും മുകളിൽ കിട്ടൂല. മൈലേജ് കിട്ടി കഴിഞ്ഞാൽ 10 ലിറ്റർ ഡീസൽ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും ചെയ്യും. അടുത്ത വണ്ടി നല്ല അടിപൊളി മൈലേജ് ഉള്ള നല്ല അടിപൊളി വണ്ടി, മൈലേജ് രാജാവ് ഹോണ്ടന്റെ അമേസ്. ഞങ്ങളുടെ മോഡൽ ഉണ്ട്. ഇത് മോഡൽ വരുന്നത് 2015 വാഹനമാണ്. മൈലേജ് പറഞ്ഞ ചെറിയ തിരുത്തേണ്ടത് പെട്രോൾ വാഹനമാണ്. പെട്രോൾ ഡീസൽ ആവുമ്പോൾ നല്ല മൈലേജ് കുറയും. പക്ഷേ ഇതിന്റെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊരു കസ്റ്റമർ A to Z കമ്പനിയിൽ നിന്ന് ചെയ്തു വരുന്ന വാഹനം, വെറും 50,000 കിലോമീറ്റർ തോട്ടിട്ടുള്ളൂ. ചെറിയൊരു ഫാമിലിക്ക് ഇത് നല്ലൊരു അടിപൊളി വാഹനമായിരിക്കും. നല്ല വണ്ടി, കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ, ഷോറൂം കണ്ടീഷനിൽ കൊണ്ടുവരുന്ന 50,000 കിലോമീറ്റർ അല്ല, 4-ാമത്തെ ഓണർ ആയിട്ട് നിലവിലുള്ള. റീപ്ലേസ് കാര്യങ്ങൾ എന്തുണ്ട്? റീപ്ലേസ് ഇഷ്യൂസ് കാര്യങ്ങൾ ഒന്നുമില്ല. ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ്, ഷോറൂം കണ്ടീഷൻ ഉണ്ട്, എല്ലാം കണ്ടീഷനിലുണ്ട്. ഫോട്ടോ വിൻഡോ എസി എല്ലാ ഓപ്ഷൻ ഉള്ള വാഹനം. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് വില? നമുക്ക് കസ്റ്റമർ വലിയൊരു റേറ്റ് പറഞ്ഞു ചോദിക്കാൻ വേണ്ടിട്ട്, കാരണം അദ്ദേഹത്തിന് നല്ല റേറ്റ് വന്നിട്ടുണ്ട്. ഞാൻ മാർക്കറ്റ് റേറ്റ് പറഞ്ഞു അവരോട്, പിന്നെ പെരുന്നാൾ ഓഫറിൽ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് വാഹനം വിൽക്കും വേണം. അദ്ദേഹം പറഞ്ഞ റേറ്റ് 3,75,000 ആണ് ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് നമുക്ക് ഒരു 3,60 വാങ്ങാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. നമുക്ക് മാക്സിമം വെന്നുകാണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണ്. മാക്സിമം മുമ്പായിട്ട് സംസാരിച്ച് കുറച്ചിട്ട് 3,75,000 ചോദിച്ച വണ്ടിക്ക് 3,60 ഒപ്പിച്ച്. ലോൺ കിട്ടും? മാക്സിമം ലോൺ കിട്ടും. ഒരു 10-50 രൂപ ലെവലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂട്ടോ. പിന്നെ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും? പെട്രോൾ എന്തായാലും ഒരു 15 നമുക്ക് പ്രതീക്ഷിക്കാം. ആ ലെവൽ എന്തായാലും മൈലേജ് കിട്ടും ചെയ്യും. പറഞ്ഞു കൊടുക്കാം 50,000 കിലോമീറ്റർ മാസത്തിലൊക്കെ ചെറിയ ഓട്ടോ കാര്യങ്ങളൊക്കെ പോവാ. ഇഷ്യൂസ് കാര്യങ്ങളും വരില്ലല്ലോ, സദാ വാഹനല്ലേ. അടുത്ത വണ്ടി ടയോട്ടന്റെ കൊറോള അൾട്ടീസ്. കൊറോള അൾട്ടീസ് ജി ആണ്, ഡീസല് ഫുൾ ഓപ്ഷൻ. എത്ര മോഡൽ ഉണ്ട്? മോഡൽ ഇത് വരുന്നത് 2013 ലാസ്റ്റ് വാഹനം, ഡിസംബർ 13 ലാസ്റ്റ് ഡിസംബർ. അതായത് 14 എത്തും. അതെ, ജി ആണ് ഓപ്ഷൻ. ഡീസൽ വാഹനം. ഇത് കളർ ചെയ്തല്ലോ? അൾട്ടോണ്. അതെ, കളർ ചെയ്താണ്. കിലോമീറ്റർ ഓടിയുണ്ട്? കിലോമീറ്റർ 1.10 ഓടിയുണ്ട്. റീ വണ്ടിയാ? റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 1.10 ചെയ്തിട്ടില്ല. NOC NOC നിലവിൽ മലപ്പുറം ആർട്ടോസിലേക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. NOC എടുത്തോളെ പേര് മാറ്റി കൊടുക്കും. കിലോമീറ്റർ കാര്യങ്ങൾ എത്ര? 1 കിലോമീറ്റർ 1.10 ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. എപ്പോഴും സിംഗിൾ ഓണർഷിപ്പ് പ്രൈവറ്റ് വാഹനമാണ്. അവിടെ പ്രൈവറ്റ് വാഹനമാണ്. പ്രൈവറ്റ് ഓടിയാണോ? അല്ലേ, നമ്മുടെ പേർക്ക് മാറുമ്പോ ഇവിടെ സിംഗിൾ ഓണർഷിപ്പ് അല്ല, അവിടെ സെക്കൻഡ് ആയി മാറും. എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? വണ്ടി നമുക്കിത് ഇത് നമുക്ക് പാർക്ക് ആൻഡ് സെയിൽ വന്നാണ്. ഇത് പാർട്ടി അവരും കയ്യിൽ കിട്ടേണ്ട പറഞ്ഞ റേറ്റാണ് നമ്മൾ പറയുന്നത്. 4 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞത്. 4 ലക്ഷം രൂപയ്ക്ക് നമുക്ക് അത്ര 13 ഡിസംബർ വാഹനം. 13 ഡിസംബർ ലാസ്റ്റ് വണ്ടി. 14 ഡീസൽ വാഹനം, നല്ല മൈലേജ് ഉള്ള വാഹനം. മൈലേജ് ഉണ്ടോ? അതെ അതെ. 4 ലക്ഷം ചോദിക്കുന്നുണ്ട്. അതിൽ കുറെ ഉണ്ടാവോ? കുറക്കാൻ ഇനി കസ്റ്റമർ ഡിസ്കസ് ചെയ്തിട്ട് കുറക്കാൻ കഴിയണമെങ്കിൽ കുറച്ച് കൊടുക്കും. ലോൺ എത്ര കയറുന്നല്ലേ? ലോൺ ഇതിന് എന്തായാലും 3 ലക്ഷം ലോണ് കയറേണ്ടതാണ്. ഞാൻ മാക്സിമം കയറും. ഉറപ്പ് എന്തായാലും വേണ്ടി വരും. നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ്. മാക്സിമം പിന്നെ പിന്നെ കയറുമല്ലോ. തീർച്ചയായിട്ടും. ഡീസൽ മാത്രം മൈലേജ് കിട്ടും? ഡീസൽ എന്തായാലും 20 ഷുവർ ആയിട്ട് കിട്ടും. എന്തായാലും കിട്ടും. നേരായിട്ട് പറഞ്ഞു കൊടുക്കാം. വേറെ പണി റീപ്ലേസ് അപകട ഇഷ്യൂസ് കാര്യങ്ങളും. ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട്. ഒറിജിനൽ ഗ്ലാസ് ആണ്, അതുകൊണ്ട് മാറിയില്ല. ക്രാക്ക് മാത്രമുള്ളൂ. അതെ അതെ. അടുത്ത വണ്ടി അമേസ് ഓട്ടോമാറ്റിക്. ചെറിയ മുടക്കിൽ ഞങ്ങൾക്ക് അടിപൊളി ഓട്ടോ അമേസ് സെഡാൻ വണ്ടിയാണ് ഇറക്കാം. എന്താ മോഡൽ ഉണ്ട്? ഇത് 2019. അതെ, വി ഓപ്ഷൻ ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. ബട്ടൺ സ്റ്റാർട്ടിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഓട്ടോമാറ്റിക് വാഹനം.
ഓട്ടോമാറ്റിക് ബട്ടൺ സ്റ്റാർട്ട് വരുന്നതാണ്. ഓട്ടോമാറ്റിക് ബട്ടൺ സ്റ്റാർട്ട്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇത് വരുന്നത് 43,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. കമ്പനി സ്റ്റർ കാര്യങ്ങളൊക്കെ ഫുൾ ഉണ്ടാവും, നമ്മൾ നോക്കിയിട്ടില്ല ഉണ്ടാവും. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് ഇത് തേർഡ് നിലവിലുള്ള. റീപ്ലേസ് എന്നാല് റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. വേറെ ബോണറ്റ് ഇടിക്കലോ കാര്യങ്ങളെല്ലാം ഉണ്ട്. എത്ര വണ്ടി കാണാൻ ചോദിക്കുന്നുണ്ട്? ഇത് നമുക്കൊരു ഓഫർ പ്രൈസിൽ കൊടുക്കാം. എത്ര കൊടുക്കാം? 2019 CVT ഗിയർ ബോക്സ് വരുന്ന ഓട്ടോമാറ്റിക് വാഹനം, 7 lakh മാർക്കറ്റ് റേറ്റ് ഉള്ള വാഹനം, നമുക്ക് 550,000 രൂപ കൊടുക്കാം. 5 lakh രൂപ കൊടുക്കാം, 7 lakh മാർക്കറ്റിൽ ഉണ്ടല്ല. അത് CVT സീറോ ഡൗൺ പേയ്മെന്റ് വാഹനം കൊണ്ടുപോകാൻ കഴിയും. ഉറപ്പ് കൊടുക്കണ്ട, ഫുൾ ലോണിലാണല്ലേ. ഉറപ്പ് മുടക്കാതെ നമുക്ക് അടിപൊളി CVT ഓട്ടോമാറ്റിക്. അത് പെട്രോൾ വണ്ടിയിൽ വരുന്നത്. അതെ. പെട്രോൾ എത്ര മൈലേജ് കിട്ടും? പെട്രോൾ എന്തായാലും 15 നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മൈലേജ് നേരായിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. 14-15 കിട്ടും. ഓക്കെ ഓക്കെ. ആ പെട്രോൾ നമുക്ക് 10 liter കൊടുക്കുകയും ചെയ്യാം. ആ കൊടുക്കും. അടുത്ത വണ്ടി നല്ല അടിപൊളി ചെറിയ വിലക്കല്ല, സ്വിഫ്റ്റ് അല്ലേ? അതെ. 2014 VDI ഡീസൽ വാഹനം. റീപ്ലേസ് ബോണറ്റ് കമ്പനി ഹിസ്റ്ററി ഉണ്ട്. കമ്പനി പറയുന്നത് കമ്പനി മാറി ബോണറ്റ് ആണ്. ഹിസ്റ്ററുള്ള വണ്ടിയാണ്. അതെ. കമ്പനി ടയറുണ്ട്, 3 പുത്തൻ ടയറുണ്ട്. കരിമ്പുത്തൻ ടയർ 3 എണ്ണം. അതെ. ഓക്കെ. സീറ്റിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലേ. അതെ. ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയാണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ. എത്ര വണ്ടി കൊണ്ട് ചോദിക്കുന്നുണ്ട്? വണ്ടി നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കാം. എത്ര കൊടുക്കും? പെരുന്നാളല്ലേ, വണ്ടി കൊണ്ടോട്ടല്ലേ. എല്ലാവരും വണ്ടി കൊണ്ടോട്ടെ. ഓഫർ വിലയിൽ കൊടുക്കാം. 3,50,000 രൂപ കൊടുക്കാം. 3 lakh രൂപയ്ക്ക് കൊടുക്കാം. അത് കുറക്കണ്ടാവ്. ഇനി കുറക്കണം ഇല്ലല്ലേ. ഇപ്പൊ തന്നെ കൊറേ കുറച്ച് കൊണ്ടല്ലേ. കമന്റ് ചെയ്തോട്ടെ. ആ അതാ, നിങ്ങൾ ഇതിലേറെ വില കുറച്ച് കിട്ടിയ കമന്റ് ചെയ്താലും വീഡിയോ വണ്ടി കൊടുക്കണ്ട. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി ഇറക്കാം. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ബോണറ്റ് കമ്പനി റീപ്ലേസ് കമ്പനി ഹിസ്റ്ററിലെ വണ്ടിയാണ്. ലോൺ നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കാം. എത്ര മൈലേജ് ഡീസൽ ആകുമ്പോൾ? മൈലേജ് നമുക്കൊരു 20 എന്തായാലും പ്രതീക്ഷിച്ചൂടെ. ഡീസൽ വാഹനമല്ലേ, മൈലേജ് ഉണ്ടാവുമല്ലേ. മൈലേജ് ഉണ്ടാവും ചെയ്യും. പിന്നെ അതായത് നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും ചെയ്യും ഡീസലൊക്കെ. ഫ്രണ്ട്സ്, അപ്പോ വീടുകൾ വൈൻഡപ്പ് ചെയ്യണം. ഈ ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ കഴിഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തെല്ലാം അടിപൊളി വീഡിയോ ആയി വീട് കാണാം.